അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 1:26 വാക്യം, ഇതേ വാക്യം തന്നെയാണ് 28 വാക്യത്തിലും ആവർത്തിക്കപ്പെടുകയാണ്. മുന്നമേ ഗ്രൂപ്പിൽ പ്രസിദ്ധീകരിച്ചതുപോലെ തന്നെ ദൈവം മനുഷ്യന് കൊടുത്ത അധികാരം എന്ന വിഷയത്തെ ആസ്പദീകരിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനാധാരമായിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 1:26 26-28 വാക്യങ്ങളിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ടതും നാം ആഴത്തിൽ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു ആത്മീയ ചിന്തയാണ് മനുഷ്യൻ്റെ അധികാരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് എന്ന ചിന്ത. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗങ്ങൾ മുതൽ വെളിപ്പാട് പുസ്തകം വരെ നാം ആദ്യയോടൊന്നും പരിശോധിച്ചത് അവിടങ്ങളിൽ നിന്നെല്ലാം നമുക്ക് ഈ വിഷയത്തിൻ്റെ കാതലായ ഭാഗങ്ങളെ നമുക്ക് പറക്കിയെടുക്കാൻ കഴിയുമെന്നുള്ളത് വളരെ യാഥാർത്ഥ്യമായ ഒരു സംഗതിയാണ്. ഉൽപ്പത്തി പുസ്തകം ആരംഭങ്ങളുടെ പുസ്തകമാണ്. പ്രപഞ്ചത്തിൻ്റെ, മനുഷ്യൻ്റെ, മൃഗജാലങ്ങളുടെ, അങ്ങനെ നമുക്ക് കണ്ണിനിമ്പമായതും ഈ ഭൂമിയിൽ അത്ഭുതകരമായി നാം കണക്കാക്കുന്ന സകലത്തിൻ്റെയും ആരംഭങ്ങളുടെ വിശദീകരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. 1 തന്നെ മനുഷ്യൻ്റെ നിർമ്മിതിയെക്കുറിച്ചും ഒക്കെ വിശദീകരിക്കുമ്പോൾ ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായിത്തീർന്നു. അനന്തരം ദൈവം മനുഷ്യനെ വെറുതെ നിർത്തിയിട്ട് പോയില്ല, അവനെ അടുക്ക് വിളിച്ചിട്ട് ദൈവം അവന് കൊടുക്കുന്ന അധികാരത്തെക്കുറിച്ചുള്ള വിശദീകരണമാണ് 1:26-28 വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഭാഗങ്ങളൊക്കെ നാം ധ്യാന വിഷയമാക്കി കഴിഞ്ഞാൽ നമ്മൾ ആരാണെന്നും നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സകല വിശദീകരണങ്ങളും നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രിയമുള്ള ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം. ദൈവം നമ്മെ നിർമ്മിച്ചപ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടല്ല ദൈവം നമ്മെ നിർമ്മിച്ചത്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ തൻ്റെ സൃഷ്ടിപ്പിൻ്റെ മകുടമാണ് നമ്മെ ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ്. അവൻ നമുക്ക് തന്നിരിക്കുന്ന അധികാരം ശ്രേഷ്ഠമാണ്. നമ്മൾ സാധാരണക്കാരായിട്ടല്ല ദൈവം നമ്മെ നിർമ്മിച്ചത്. ദൈവം നമുക്ക് തന്ന അധികാരങ്ങൾ നമ്മുടെ കൈവശമുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് സകലത്തെയും വാഴുവിൻ എന്ന ഒരു കൽപ്പനയോടുകൂടിയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിലേക്ക് ആക്കുന്നത്. അവനെ ഏദൻ തോട്ടത്തിലാക്കിയിട്ട് ദൈവം പറയുന്നു, സകലത്തെയും, ആകാശത്തിലുള്ള പർവ്വജാതികൾ, ഭൂമിയിലുള്ള ഭൂചര ജന്തുക്കൾ, സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾ, അങ്ങനെ ഒരു തരത്തിൽ ഒറ്റ വാക്കി പറഞ്ഞാൽ സകലത്തെയും വാഴുവിൻ. NKJV ഉൾപ്പെടെയുള്ള വേർഷൻസിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ഡൊമിനിയൻ ഓവർ എന്ന വേർഡാണ്. അത് സകലത്തെയും വാഴുകയെന്നോ ഭരിക്കുകയെന്നോ ഒക്കെയുള്ള ഒരു അർത്ഥത്തിലേക്ക് നമുക്ക് വിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഒരു പദമാണ്. മനുഷ്യനെ ദൈവം ഭൂമിയിലാക്കുമ്പോൾ അവന് ദൈവം കൊടുത്ത അധികാരം സകലത്തെയും വാഴുവിൻ എന്നുള്ളൊരു അധികാരമാണ്. സകലത്തെയും വാഴുക എന്നൊരു അധികാരമാണ്. എന്നാൽ ദുഃഖത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കുന്നൊരു കാര്യം, മനുഷ്യൻ ദൈവം കൊടുത്ത അധികാരം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് 2-3 നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സകലത്തെയും വാഴുവിൻ എന്ന് ദൈവം കൽപ്പിക്കുമ്പോൾ എല്ലാറ്റിനും അവൻ്റെ കീഴിലാണ് ദൈവം ആക്കിയിരുന്നത്. എല്ലാറ്റിൻ്റെ മേലും ഒരു അധികാരം ദൈവം കൊടുത്തിരുന്നു. പക്ഷേ മനുഷ്യൻ ദുഃഖമെന്ന് പറയട്ടെ, അത് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് 3 വരുമ്പോൾ നമ്മൾ കാണുന്നത് പാമ്പിൽ കയറിയ പിശാചിൻ്റെ വാക്കിനെ മനുഷ്യൻ അനുസരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു കാര്യം പറയാം, ദൈവം വാഴുവാനുള്ള അധികാരം കൊടുത്തപ്പോൾ സകലറ്റെയും വാഴുവാൻ പറഞ്ഞു. ഇഴയുന്ന ഇടജാതികളെ എന്ന് പ്രത്യേകമായി എടുത്ത് പദം 28 വാക്യത്തിൽ നമ്മൾ 1 കാണുന്നുണ്ട്. എന്നാൽ മനുഷ്യൻ അധികാരം തിരിച്ചറിയാതിരുന്നത് കൊണ്ട് തൻ്റെ അടുക്കൽ നിൽക്കുന്ന പാമ്പിൻ്റെ വാക്കിനെ ഞങ്ങളല്ല അനുസരിക്കേണ്ടത്, ഞാൻ പറയുന്നതിനെ ഈ ഇഴജന്തു അനുസരിക്കണം എന്നുള്ള ചിന്തയിലേക്ക് പോകേണ്ടതിന് പകരം അതിൻ്റെ വാക്കിനെ അനുസരിക്കുകയാണ് ചെയ്തത്. ഇവിടെയാണ് ദൈവം കൊടുത്ത അധികാരം തിരിച്ചറിയാഞ്ഞതുകൊണ്ട് സംഭവിച്ച അനർത്ഥത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് ഈ സന്ദേശത്തിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഞാനൊരു ദൂത് കൈമാറാം. ദൈവം നമുക്കെല്ലാം തന്ന ഒരു അധികാരമുണ്ട്. ആ അധികാരം തിരിച്ചറിയാൻ കഴിയുന്നില്ലെങ്കിൽ നാമും പിശാചിനാൽ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതാണ് നമ്മുടെ ആദാം ഹൗവ ദമ്പതിമാർക്ക് സംഭവിച്ചത്. ഈ കാലഘട്ടത്തിൽ, ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ദൈവവൈദങ്ങളോട് ഞാനൊരു ദൂത് വിളിച്ച് പറയാം, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിഞ്ഞട്ടെ. ഇന്ന് ഈ ലൈവിലൂടെ ശ്രദ്ധിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒരു നിമിഷം ഒന്ന് ഹൃദയത്തിൽ ധ്യാനിക്കണം. ദൈവം തന്ന അധികാരത്തെ തിരിച്ചറിഞ്ഞ് ഇനിയുള്ള ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വെക്കുവാൻ ദൈവം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനുവദിക്കട്ടെ. അതിനുള്ള
ശക്തിയും ബലവും നമുക്ക് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ദൈവം കൊടുത്ത അധികാരം തിരിച്ചറിയാത്ത മനുഷ്യൻ പിശാചിൻ്റെ വാക്കിനെ അനുസരിച്ച് പിന്നെ നമ്മൾ എന്താ കാണുന്നത്? ദൈവത്തിൽ നിന്ന് ശാപമേറ്റുവാങ്ങി അവർക്ക് പാർക്കുവാൻ ദൈവം കൊടുത്തിരുന്ന തോട്ടത്തിൽ നിന്ന് അവരെ വെളിയിലാക്കുകയാണ്. ദൈവം അവർക്ക് കൊടുത്തിരുന്ന തേജസ്സിൻ്റെ വസ്ത്രം അവർക്ക് നഷ്ടമാകുന്നു. അവർ പരസ്പരം നഗ്നരെന്ന് അവർക്ക് തോന്നിയില്ല എന്നാണ് നമ്മൾ നേരത്തെ വായിക്കുന്നത്. എന്നാൽ അവർ പാപം ചെയ്ത് ദൈവത്തിൻ്റെ അധികാരം തിരിച്ചറിയാതെ ദൈവം കൊടുത്ത അധികാരത്തെ മനസ്സിലാക്കാതെ അനുസരണക്കേടിലേക്ക് അവർ മാറ്റപ്പെട്ടപ്പോൾ ദൈവം അവരിൽ നിന്ന് തേജസ്സിനെ എടുത്തു മാറ്റി അവർക്ക് പാർക്കുവാൻ കൊടുത്ത തോട്ടത്തിൽ നിന്ന് അവരെ വെളിയിലാക്കി. ഇതൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. എന്നാൽ ഇത് ബാഹ്യമായി സംഭവിച്ച കാര്യങ്ങളാണ്. ദൈവം അവർക്ക് പാർക്കുവാൻ കൊടുത്ത തോട്ടത്തിൽ നിന്ന് അവർ വെളിയിലായി നഗ്നതയിലേക്ക് അവർ മാറ്റപ്പെട്ടു. പിന്നെ അത്തിയില കൂട്ടിത്തുന്നി അവർക്കൊരു വസ്ത്രം അരയാടെ ധരിക്കേണ്ടതായിട്ട് വന്നു. ഇതൊക്കെ ബാഹ്യതലത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. എന്നാൽ ആന്തരികമായി സംഭവിച്ച വലിയൊരു രൂക്ഷമായ അപകടമുണ്ട്. എന്താണത്? മറ്റൊന്നുമല്ല, ദൈവം മനുഷ്യൻ്റെ കയ്യിൽ കൊടുത്തിരുന്ന അധികാരം അവരെ ചതിച്ച് വഞ്ചിച്ച് പിശാച് കൈക്കലാക്കി കളഞ്ഞു. ദൈവം കൊടുത്ത അധികാരം തിരിച്ചറിയാത്ത മനുഷ്യൻ പാമ്പിനെ പിശാചിനെ അനുസരിച്ച് അതിൻ്റെ വാക്കിനെ വിശ്വസിച്ചപ്പോൾ ഇവർക്ക് കിട്ടിയിരുന്ന അധികാരം പിശാച് തട്ടിയെടുക്കുവാനിടയായിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, നമുക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരത്തെ നാം തിരിച്ചറിയാതെ നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരമോ സ്വന്തം കഴിവിനനുസരിച്ചോ സ്വന്തം അറിവിനനുസരിച്ചോ മുൻപോട്ട് പോകാൻ നാം തയ്യാറായാൽ അത് അപകടമാണ്. അത് വളരെ രൂക്ഷമായ പ്രശ്നങ്ങളിലേക്ക് നാം പിന്നീട് മാറ്റപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം കൊടുത്ത അധികാരം തിരിച്ചറിയാത്ത മനുഷ്യൻ അതിനെ നഷ്ടമാക്കി അത് പിശാചിൻ്റെ കയ്യിലേക്ക് പോകുവാനിടയായി തീർന്നു. അവൻ്റെ കയ്യിൽ ഈ അധികാരം എത്തിപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അയ്യോ അതങ്ങനെ സംഭവിച്ചോ? കാരണം തെളിവ് ഞാൻ തരാം. പുരനിയമത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നിട്ട് തന്നെ പരീക്ഷിക്കുവാൻ വേണ്ടി പിശാചിൻ്റെ അടുക്കിലേക്ക് പോകുന്ന ആ രംഗം നാം നോക്കുമ്പോൾ അവിടെ പിശാച് താൻ പറയുന്നൊരു പദം ഇങ്ങനെയാണ്: ഈ കാണുന്നതെല്ലാം എൻ്റെ കയ്യിലിരിക്കുകയാണ്. ഈ ഭൂമിയിലുള്ള സകല മഹത്വക്കളെയും കാണിച്ചു കൊടുത്തിട്ട് പിശാചൊരു അവകാശവാദം ഉന്നയിക്കുന്നു: ഈ കാണുന്നൊക്കെ എൻ്റെ കൈവശമാണ് ഇരിക്കുന്നത്, നീ എന്നെ വീണ് നമസ്കരിച്ചാൽ ഞാൻ ഇതൊക്കെ നിനക്ക് തരാം. അവിടെ അവൻ്റെ കൈവശം ഇരിക്കുന്ന അധികാരത്തെക്കുറിച്ചുള്ളൊരു പ്രഖ്യാപനം അവൻ നടത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് ലേഖനങ്ങളിലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ലോകത്തിൻ്റെ ദൈവം പിശാച് എന്നൊക്കെ പറയുന്നത് പോലെ ഈ സകലത്തിൻ്റെയും അധികാരത്തിലേക്ക് പിശാച് എത്തിപ്പെട്ടു. കാരണം മനുഷ്യനതിനെ തിരിച്ചറിഞ്ഞില്ല. അപ്പോൾ നാം മറന്നു പോകരുത്, ദൈവം മനുഷ്യന് കൊടുത്ത അധികാരം അത് തിരിച്ചറിയാൻ കഴിയാതെ അവൻ അതിനെ പിശാചിൻ്റെ വാക്കിനെ അനുസരിച്ചപ്പോൾ ഇവന് ലഭിച്ചിരുന്ന അധികാരം പിശാച് തട്ടിയെടുക്കുകയായിരുന്നു. അവൻ്റെ കയ്യിലേക്ക് അത് മാറ്റപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട് നിരാശയോടെ ദുഃഖത്തോടെ നിൽക്കുന്ന മനുഷ്യരെയാണ് നമ്മൾ പിന്നെ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ 3-ാം അധ്യായത്തിൻ്റെ 15-ാമത് വാക്യം എന്നെ കോരിത്തരിപ്പിക്കുന്നതാണ്, എന്നെ ഒന്ന് തുള്ളിച്ചാടി ആരാധിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 15-ാമത് വാക്യം. അവിടെ ഇങ്ങനെ കാണുന്നത്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. സ്തോത്രം. അതിൻ്റെ അതൊരു വിശുദ്ധ ബൈബിളിലെ പ്രാരംഭ പ്രവചനമാണ്. ഇതൊരു മശിഹൈക പ്രവചനമാണ്. എന്ന് പറഞ്ഞാൽ കാലത്തിൻ്റെ തികവിൽ ഒരുവൻ ഇവിടെ അവതരിക്കും, കന്യകയിൽ നിന്ന് ജനിക്കുന്ന ഒരുവൻ ഇവിടെ അവതരിക്കും, അവൻ സർപ്പത്തിൻ്റെ തല തകർക്കും, അവൻ പിശാചിനെ പരാജയപ്പെടുത്തും. മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത അധികാരം ഇപ്പോൾ ആരുടെ കൈവശം ഇരിക്കുന്നു? അവൻ്റെ തല തകർത്ത് അധികാരം തിരികെ വാങ്ങാൻ ഒരുവൻ ഇവിടെ അവതരിക്കുമെന്ന് വിശുദ്ധ ബൈബിൾ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ തന്നെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ കുറിച്ചു വച്ചിരുന്നു. കാലസമ്പൂർണത വന്നപ്പോൾ കന്യകയിൽ നിന്ന് ബത്ലഹേം എഫ്രാത്തയിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചു. ഈ ദിവസങ്ങളിൽ നാം ക്രിസ്തുയേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളെ ധ്യാനിക്കുന്ന ദിവസങ്ങളാണല്ലോ. അതുകൊണ്ട് വളരെ തീവ്രതയോടെ നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ദൈവമക്കളായ നമുക്ക് ഇതൊരു ദിവസത്തേക്കുള്ള മാത്രം ഒരു ചിന്തയല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സെക്കൻഡിലും ഓരോ ദിവസങ്ങളിലും ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെയും അവൻ്റെ കഷ്ടതയും അവൻ്റെ ത്യാഗോജ്വലമായ മരണത്തെയും നമ്മൾ ധ്യാനിക്കുന്നു. കാരണം അതാണ് നമ്മുടെ ജീവൻ്റെ ആധാരം, നമ്മെ മുൻപോട്ട് നയിക്കുന്നതും ബലത്തോടെ
മുൻപോട്ട് സ്റ്റെപ്പ് വെക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതും നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ക്രിസ്തു യേശുവിൻ്റെ ആ പങ്കപ്പാടുകളാണ് അവൻ നമുക്ക് വേണ്ടി ചേർതീർത്ത വീണ്ടെടുപ്പിൻ്റെ വേല തന്നെയാണ്. ദൈവമക്കളെ, യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചു, 33.5 തിരുവയസ് വരെ ഭൂമിയിൽ ജീവിച്ചു, കളങ്കമില്ലാതെ നിഷ്കളങ്കനായി, നിർദോഷിയായി, പാപമില്ലാത്തവനായി, പാപം അറിയാത്തവനായി, പാപം ചെയ്യാത്തവനായി ഈ ഭൂമിയിൽ ജീവിച്ചു. 33.5 തിരുവയസ്സിൽ റോമൻ ഗവൺമെൻറ്റിൻ്റെ കിരാതന്മാരായ പടയാളികൾ അവനെ ക്രൂശിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട്. ഗൊൽഗോഥയുടെ മുഗൾ പരപ്പിലേക്ക് തോളിൽ ഒരു പച്ച പൈമര കുരിശുമായി വീണുമെഴുന്നേറ്റും കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനാക്കപ്പെട്ട ക്രിസ്തു യേശുവിൻ്റെ രൂപം ആ ഗൊൽഗോഥയുടെ മുഗൾ പരപ്പിലേക്ക് എത്തിപ്പെട്ടപ്പോൾ അവനെ ക്രൂശോട് ചേർത്ത് തറച്ച് മൂന്നാണിയിൽ തറച്ച് പാറയിൽ വെട്ടിയിരുന്ന കുഴിയിലേക്ക് എടുത്തിടുമ്പോൾ ശരീരത്തിലെ സകല നാഡീചരമ്പുകളും അതുപോലെ തന്നെ ശരീരത്തിലുള്ള സകല ജോയിൻസും വിട്ടുപോകുന്ന വേദന, അസഹനീയമായ വേദന, സഹിക്കാൻ കഴിയാത്ത ആ വേദന, ക്രൂശിൽ കിടക്കുന്ന 6 മണിനേരം മുതൽ 9 മണിനേരം വരെ യേശു ക്രൂശിൽ കിടക്കുന്ന രംഗങ്ങൾ, 7 മൊഴികൾ വളരെ വ്യക്തമായും സ്ഫുടമായും ലോകം കേൾക്കത്തക്ക രീതിയിൽ വിളിച്ചു പറഞ്ഞ 7 മൊഴികൾ, 9 മണിനേരം അടുക്കുന്ന സമയത്ത് യേശു ഏലി ഏലി ലമ്മ ശബത്താനി എന്നുറക്ക നിലവിളിക്കുകയും തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് സ്വന്തം തോളിലേക്ക് തലചായ്ച്ച് നമ്മുടെ അരുമനാഥൻ, നമ്മുടെ പ്രാണനാഥൻ മരിക്കുവാനിടയായിത്തീർന്നു. യേശുവിൻ്റെ മരണം ലോകം ചരിത്രത്തിൽ മുഴുവനും പറഞ്ഞു. ചരിത്രം എവിടം കൊണ്ട് യേശുവിൻ്റെ തീർന്നു. ഇനി ഇതിനകത്തൊരു പുനർജന്മമില്ല, ഇനി ഒരു തുടർച്ചയില്ല, ഇവിടം കൊണ്ട് അവസാനിച്ചു എന്ന് ലോകം മൊത്തം കരുതുമ്പോൾ യേശുവിൻ്റെ ചരിത്രത്താളിൻ്റെ അവസാനം കുത്തിടുവാൻ വേണ്ടി എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ 3-ാം ദിവസം കടം വാങ്ങിയ കല്ലറ തിരിച്ചു കൊടുത്തുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ച് എൻ്റെ കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു, നമ്മൾ പിൻപറ്റിയ യേശുക്രിസ്തു ഒരിക്കലും മരണത്തിൻ്റെ അടിയേറ്റ് പിടഞ്ഞു വീണ് മരിച്ച് ഒടുങ്ങിപ്പോയൊരു ദൈവത്തെയല്ല, പിന്നെ മരണത്തെയും പാതാളത്തെയും ജയിച്ച് ഇന്നും ജീവിക്കുന്ന നമ്മുടെ അരുമരക്ഷകനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ രക്ഷകൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുവാൻ, അവനെ ആരാധിക്കുവാനും സേവിക്കുവാനും കുമ്പിടുവാനും ഒക്കെ ഭാഗ്യം ലഭിച്ച നമ്മളെപ്പോലെ മറ്റൊരു ഭാഗ്യവാന്മാർ ഈ ലോകത്തിലില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു 40 ദിനരാത്രങ്ങൾ ഈ ഭൂമിയിൽ ഏകദേശം 500-ൽ അധികം ആളുകൾക്ക് പ്രത്യക്ഷനായി എന്ന് വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. താൻ ഉയർത്തെഴുന്നേറ്റു എന്ന വൃത്താന്തം യേശു തെളിയിക്കുകയായിരുന്നു. 500-ൽ അധികം ആളുകൾക്ക് താൻ പ്രത്യക്ഷ, തൻ്റെ അരുമ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. തോമസിന് പ്രത്യേകമായൊരു പ്രത്യക്ഷത നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ്റെ വിരിമാറിൽ, അവൻ്റെ മുറിവുകളിലൊക്കെ വിരലിട്ട് തോമസ് യേശുവിൻ്റെ പുനരുദ്ധാനത്തെ വിശ്വസിക്കുന്ന രംഗമൊക്കെ നമുക്കറിയാം. അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു 40 ദിവസങ്ങൾ ഈ ഭൂമിയിൽ സഞ്ചരിച്ചു. 40-ാം ദിവസം ഒലിവ് മലയുടെ മുഗൾ പരപ്പിൽ തന്നെ അനുധാവനം ചെയ്യുന്ന ശിഷ്യഗണത്തെ തൻ്റെ ആണിപ്പിടുതേറ്റ കരങ്ങൾ ഉയർത്തി അനുഗ്രഹിച്ചുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ നമ്മെ ബലപ്പെടുത്തുന്നതാണ്, നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ്. ഇങ്ങനെ യേശുക്രിസ്തു പറഞ്ഞത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നോക്കണം, നമ്മൾ പറഞ്ഞു വന്ന കാര്യം മറക്കരുത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ നിന്ന് നാം മനസ്സിലാക്കി. 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പിശാച് കവർന്നെടുത്ത, തട്ടിയെടുത്തിയ അധികാരം ക്രൂശിൽ യേശു അവൻ്റെ തലയെ തകർത്ത് തിരികെ മേടിക്കുകയായിരുന്നു. മനുഷ്യന് നഷ്ടപ്പെട്ടു പോയ അധികാരം യേശു കാൽവരിയുടെ കുലമരത്തിൽ തിരികെ മേടിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, നമ്മൾ സേവിക്കുന്ന ദൈവം അധികാരമുള്ള ദൈവമാണ്. അവൻ വെറുമൊരു അധികാരിയല്ല, അവൻ പരമാധികാരിയാണ്, അവൻ സർവാധികാരിയാണ്. നമ്മൾ സേവിക്കുന്ന ദൈവം സകലത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവമാണ്. ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ ഈ ഭൂമിയിലുള്ള സകല അധികാരസ്ഥന്മാർക്കും അവരുടെ അധികാരത്തിനൊരു പരിധിയുണ്ട്. ഒരു പോലീസ് ഇൻസ്പെക്ടറെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ സ്റ്റേഷൻ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കകത്ത് മാത്രമേ അദ്ദേഹത്തിന് അധികാരമുള്ളൂ. അതുപോലെ സകല മന്ത്രിമാർക്കും എല്ലാവർക്കും അവരുടെ അധികാരങ്ങൾക്കൊരു ഒരു പരിധിയുണ്ട്. ഇന്ത്യൻ പ്രസിഡൻറ്റിന് അദ്ദേഹത്തിൻ്റെ അധികാരം ഇന്ത്യയിൽ മാത്രമാണ്, മറ്റൊരു രാജ്യത്ത് അദ്ദേഹത്തിന് അധികാരമില്ല. അതുമാത്രമല്ല, അനേക മാനുഷിക ദൈവങ്ങളാകട്ടെ, ഭൂമിയിൽ ദൈവങ്ങളെന്ന് സ്വയം പേരെടുത്ത ഒത്തിരി എണ്ണം നമ്മുടെ ഭൂമിയിലുണ്ടല്ലോ. ഇവർക്കൊക്കെ ശക്തികളുണ്ടെന്ന് ഞാനും സമ്മതിക്കുന്നു. ചില സിദ്ധികളും
ശക്തികളുമൊക്കെ ചിലർക്കൊക്കെ ഉണ്ട്. പക്ഷേ ആ ശക്തികൾക്കൊക്കെ പരിധികളുണ്ട്. അതൊക്കെ ഒരു പരിമിതമായ അളവിൽ മാത്രമേ ഉള്ളൂ എന്നത് സമ്മതിക്കാതിരിക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ നമ്മൾ സേവിക്കുന്ന യേശു, നാം ആരാധിക്കുന്ന യേശു, നമുക്ക് വേണ്ടി കാൽവറിയിൽ മരിച്ച് യേശുവിൻ്റെ അധികാരത്തെ മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ വിശദീകരിച്ചിരിക്കുന്ന സ്വർഗത്തിൽ മുഴുവനും ഭൂമിയിൽ മുഴുവനും സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും, അതാണ് യേശുവിനെ പരമാധികാരി എന്ന് പറയുന്നത്. ഈ അധികാരം തിരിച്ചറിഞ്ഞിട്ട ശതാധിപൻ ഒരിക്കൽ ഇങ്ങനെ പ്രഖ്യാപിച്ചു, യേശുവേ നീ ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അത് യേശുവിൻ്റെ അധികാരം തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആ കൽപ്പന. ദൈവമക്കളെ, നമ്മൾ സേവിക്കുന്ന ദൈവം, നമ്മൾ പിൻപറ്റുന്ന ദൈവം, ആ ദൈവത്തിൻ്റെ അധികാരത്തെ നാം മറന്നു പോകരുത്. സർവശക്തനായ ഈ ദൈവത്തിൻ്റെ പിന്നാലെയാണ് നമ്മൾ ഇറങ്ങിത്തിരിച്ചത് എന്ന കാര്യം നാം ഒരു നാളും വിസ്മരിച്ചു പോകരുത്. യേശുവിൻ്റെ അധികാരം പരമാധികാരമാണ് എന്ന് ഞാൻ പറഞ്ഞു. യേശുവിൻ്റെ അധികാരത്തെക്കുറിച്ച് മാത്രം വിശദീകരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഈ പ്രസംഗം നീണ്ടുപോകും. പക്ഷേ നമ്മുടെ വിഷയം മനുഷ്യൻ്റെ അധികാരം എന്നുള്ളതായതുകൊണ്ട് അതിലേക്ക് മടങ്ങി വരികയാണ്. ദൈവം മനുഷ്യന് കൊടുത്തിയ അധികാരങ്ങൾ നാം തിരിച്ചറിഞ്ഞു. പിശാചിൻ്റെ കയ്യിൽ നിന്ന് അധികാരത്തെ യേശു തിരികെ മേടിച്ചു. ഇന്ന് അധികാരം യേശുവിൻ്റെ കയ്യിലാണ്. പ്രിയ ദൈവമക്കളെ, പരമാധികാരിയായ യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പിന്നെ നമ്മൾ എന്തിനാണ് പേടിക്കുന്നത്? എന്ത് വൈരികളാകട്ടെ, എന്ത് പ്രതികൂലങ്ങളാകട്ടെ, നമുക്കെതിരെ ഇരച്ചു കുത്തി വരുന്ന ഏത് വൈദ്യരുടെ മുമ്പിലും പതറാറ് നിൽക്കാം. കാരണം നാം സേവിക്കുന്നത് പരമാധികാരിയായ ഒരു ദൈവത്തെയാണ്, സകലത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവത്തെ, എല്ലാറ്റിൻ്റെയും മേലായ നാമമുള്ള ഒരു യേശുവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഭയപ്പെടേണ്ടതില്ല, നിരാശപ്പെടേണ്ടതില്ല. എന്ത് പ്രശ്നത്തിലാണ് നിങ്ങളിപ്പോൾ ആയിരിക്കുന്നത്? കുടുംബത്തിനകത്തുള്ള പ്രശ്നങ്ങളാണോ, സാമ്പത്തിക പരാധീനതകളാണോ, എന്തിലാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? പിടിച്ചു നിർത്താൻ കഴിയാത്ത രീതിയിൽ ഈ ചരട് പൊട്ടിപ്പോയൊരു പട്ടം പോലെ പാറിപ്പോകുന്ന അവസ്ഥയിലാണോ പ്രിയ ദൈവവൈദ്യങ്ങളെ നിങ്ങളായിരിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവവൈദ്യങ്ങളെ, നിങ്ങളോട് ഞാൻ ചോദിക്കോട്ടെ, ഏത് പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്ന് പകൽ അടി ഉറച്ചൊന്ന് വിശ്വസിക്കുക. പരമാധികാരിയായ, സകലത്തിൻ്റെ മേലും അധികാരമുള്ള നമ്മുടെ കർത്താവായ യേശുവിൽ ആഴത്തിന് അടിയുറച്ച് വിശ്വസിക്കുക. അവൻ നമ്മെ ബലത്തോടെ നിർത്തും. നമ്മൾ വീണു പോകയില്ല എന്ന കാര്യം മറക്കരുത്. അതാണ് നമ്മുടെ അധികാരത്തെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ആ വരവ് നിങ്ങൾ മറന്നു പോകരുത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് 1-ാം അധ്യായത്തിൽ 2-3 അധ്യായത്തിൽ തുടങ്ങി മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 18-ാമത് 19-ാമത് വാക്യങ്ങളിൽ വരെ നമ്മൾ ആ ചിന്ത വന്ന് നിൽക്കുകയാണ്. ശേഷം മനുഷ്യന് ദൈവം കൊടുത്ത പുതിയ നിയമത്തിലേക്ക് നാം ചിന്തിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ടുന്ന രണ്ട് വാക്യങ്ങൾ കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നത്. പുതിയ നിയമത്തിൽ നിന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഈ ചിന്തയെ നമുക്ക് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം തന്നെ അധികാരങ്ങൾ മറക്കരുത്. അതിനാധാരമായിട്ട് 1-ാമത് വാക്യം നമ്മൾ വായിക്കേണ്ടത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത് വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത് വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ഏവർക്കും ദൈവ മക്കളാവുവാൻ അവൻ അധികാരം കൊടുത്തു എന്ന് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നു. ദൈവം മനുഷ്യന് നൽകിയ അധികാരങ്ങളിൽ അതിശ്രേഷ്ഠവും അതിപ്രധാനപ്പെട്ടതും ഏറ്റവും മനോഹരമായതും ഏറ്റവും ആദ്യത്തേതും എന്ന് വേണമെങ്കിൽ ഞാൻ പറയും, അത് ദൈവ മക്കളായിത്തീരാൻ ഉള്ള അധികാരമാണ്. നാം ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം. ഏവർക്കും എന്നൊരു പദം വിശേഷമായ രീതിയിൽ ദൈവാത്മാവ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാമത് വാക്യത്തിൽ കുറിച്ചിട്ടിരിക്കുന്നു. ഏവർക്കും എന്ന് പറയുമ്പോൾ അവിടെ മതവ്യത്യാസമില്ല, നിറവ്യത്യാസമില്ല, കുലവ്യത്യാസമില്ല, ജാതിയുടെ വ്യത്യാസമില്ല, വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത കൂടുതലോ കുറവോ അവിടെ വിഷയമല്ല, ലക്ഷ്യപ്രഭുവോ ലക്ഷ്യം വീട്ടിൽ താമസിക്കുന്നയാളോ അതൊന്നും അവിടെ വിഷയമല്ല. നിങ്ങളാരായിരുന്നാലും ദൈവമക്കളായി തീരാൻ കഴിയും എന്ന ഒരു വ്യവസ്ഥയാണ് വിശുദ്ധ ബൈബിൾ നമുക്ക് തരുന്നത്. അപ്പോൾ എങ്ങനെ ദൈവമക്കളായി തീരാം? അതാണ് അടുത്ത ചോദ്യം. ശ്രദ്ധേയമായ ഒരു ചോദ്യമാണ്, എങ്ങനെ ദൈവമക്കളായി തീരാം? ഇവിടെയുള്ള ഏതെങ്കിലും രജിസ്റ്ററുകളിൽ പേര് ചേർത്തത് കൊണ്ട് ദൈവമക്കളായി തീരാൻ കഴിയുമോ? ഇവിടെയുള്ള പള്ളിയിലുള്ള രജിസ്റ്ററിൽ പേരുള്ളത് കൊണ്ട് ദൈവമക്കളായി തീരാൻ കഴിയുമോ? ദാനധർമ്മങ്ങൾ ചെയ്തത് കൊണ്ട് ദൈവമക്കളായി തീരാൻ കഴിയുമോ? ദിവസവും പള്ളിയിൽ പോയത് കൊണ്ട് ദൈവമക്കളായി തീരാൻ കഴിയുമോ?
ഇല്ല, ഒരിക്കലുമില്ല. നമ്മളിപ്പോൾ വായിച്ച ആ കേട്ട വാക്യം യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ രണ്ട് ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് തരാം. ദൈവം മക്കളായിത്തീരാനുള്ള രണ്ട് അതിപ്രധാനപ്പെട്ട കാര്യങ്ങൾ, ദൈവം മക്കൾ എന്ന പദവിയിലേക്ക് എത്തിപ്പെടേണ്ടതിനുള്ള അതിപ്രധാനമായ രണ്ട് ചിന്തകൾ. ആ വാക്യം ഇങ്ങനെയാണ്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഒന്ന്, അവനെ കൈക്കൊള്ളുക. രണ്ട്, അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. ഈ രണ്ട് സംഗതികൾ നടന്നു കഴിയുമ്പോഴാണ് അവരാരായി മാറുന്നത്, ദൈവത്തിൻ്റെ മകനും മകളും ആയി മാറുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ആ ഭാഗം ചിന്തയ്ക്ക് വേണ്ടി എടുത്തത്. 1 അതിൻ്റെ 12 വാക്യത്തിലേക്ക് നാം മടങ്ങി വരികയാണ്. അവനെ കൈക്കൊള്ളുക. ഇംഗ്ലീഷിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ബട്ട് ആസ് മെനി ആസ് റിസീവ്ഡ് ഹിം ടു ദം ഗേവ് ഹി പവർ ടു ബിക്കം ദ സൺ ഓഫ് ഗോഡ് ഈവൻ ടു ദം ദറ്റ് ബിലീവ് ഓൺ ഹിസ് നെയിം. രണ്ട് കാര്യങ്ങൾ, ഒന്ന് അവനെ കൈക്കൊള്ളുക, രണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അപ്പോൾ എന്താണ് ഈ അവനെ കൈക്കൊള്ളുക? ഈ രണ്ട് സംഗതികൾ നടന്നു കഴിയുമ്പോഴാണ് അവർ ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് എത്തിപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ? കൈക്കൊള്ളുക എന്ന പദത്തിന് റിസീവിങ് എന്ന വേർഡാണ് ഇംഗ്ലീഷിൽ കൂടുതൽ, റിസീവ് ചെയ്യുക. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ അവനെ സ്വീകരിക്കുക എന്ന പദമാണ്. സ്തോത്രം. അപ്പോൾ അവനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അവനെ സ്വീകരിക്കുകയാണ്. അവനെ സ്വീകരിക്കുക. അവനെ എവിടേക്കാണ് സ്വീകരിക്കേണ്ടത്? നമ്മുടെ വീട്ടിലേക്കാണോ? നമ്മൾ വിരിച്ചൊതുക്കി ഏതെങ്കിലും മുറികൾക്കകത്തേക്കാണോ? അല്ല, ഒരിക്കലുമല്ല. അവനെ സ്വീകരിക്കേണ്ടത് ഏതെങ്കിലും അങ്ങനെയുള്ള വസ്തുമയമായ അവസ്ഥകളിലേക്കല്ല യേശുവിനെ സ്വീകരിക്കേണ്ടത്. പിന്നെ നമ്മുടെ ഹൃദയമെന്ന ആ ആലയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുമ്പോൾ അപ്പോഴാണ് യേശു അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഹൃദയം തുറന്നു കൊടുക്കുന്ന ഒരുവന് വേണ്ടി അവൻ്റെ ഉള്ളിലേക്ക് യേശു പ്രവേശിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ സേവിക്കുന്ന ദൈവം അവൻ എവിടെയെങ്കിലും വലിഞ്ഞു കയറി വരുന്നൊരു ദൈവമല്ല. പിന്നെ ആരവൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു, തുറന്നു കൊടുക്കുന്നവൻ്റെ ഉള്ളിലേക്കാണ് യേശു പ്രവേശിക്കുന്നത്. അതാണ് അവനെ കൈക്കൊള്ളുക എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. അവനെ കൈക്കൊള്ളുന്നവൻ്റെ ഉള്ളിലേക്കാണ് യേശു പ്രവേശിക്കുന്നത്. അപ്പോൾ അവനെ സ്വീകരിക്കുവാൻ ആര് തയ്യാറാകുന്നു? അവരുടെ അകത്തളത്തിലേക്ക് യേശു പ്രവേശിക്കുകയാണ്. യേശു ഒരുവൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് അവൻ്റെ ഉള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ? രണ്ട് വ്യക്തിത്വങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന്, പത്രോസ് എന്ന പുരിനിയമത്തിലെ അതികായനായ മനുഷ്യൻ. രണ്ട്, ഒരു കഴുതയെ പുരനിയമം പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ രണ്ട് വ്യക്തിത്വങ്ങളെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഒരുവൻ്റെ ഉള്ളിൽ യേശു പ്രവേശിച്ച് കഴിഞ്ഞാൽ അവന് സംഭവിക്കുന്ന മാറ്റങ്ങൾ ഞാനൊന്ന് വിശദീകരിക്കാം. പത്രോസിൻ്റെ പടകിൽ യേശു കയറി എന്നത് പുരനിയമം വിശദീകരിക്കുന്നുണ്ട്. പത്രോസിൻ്റെ പടകിൽ യേശു പ്രവേശിക്കുമ്പോൾ അത് ശൂന്യമായ പടകിൽ കഴിഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടാത്ത ശൂന്യമായ പടകിലേക്ക് യേശു പ്രവേശിക്കുകയാണ്. പകൽ സമയത്ത് ഇവർ വീട്ടിലേക്ക് പോകുവാൻ വല കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് യേശു കടന്നു വരുന്നു. യേശു ശിമോൻ്റെ പടകിൽ പ്രവേശിക്കുന്നു. അവൻ്റെ പടകിൽ യേശു ഇരിക്കുന്നു. അവൻ്റെ പടകിൽ ഇരുന്ന ഉടനെ യേശു ആദ്യം പറയുന്ന പദം ഇങ്ങനെയാണ്, കരയിൽ നിന്നും അല്പം നീക്കണം എന്ന് അവനോട് അപേക്ഷിച്ചു. പ്രിയമുള്ള ദൈവമക്കളെ, ഇതൊരു ആത്മീക ചിന്ത ഇവിടെയുണ്ട്. ഇതൊരു അതിൻ്റെ ഭൗതികപരമായ ഒരു ചിന്ത ചോദിച്ചാൽ പ്രദേശത്താണ് ഇവർ നിൽക്കുന്നത്. അപ്പം അല്പം കൂടെ പുറകിലേക്ക് ഈ പടക് നീക്കിയിടുമ്പോൾ ദൂരെയുള്ള ആളുകൾക്കും കൂടെ എത്തുവാൻ കഴിയുമെന്നുള്ളൊരു ഒരു പ്രായോഗികമായ വശം അവിടെ ഉണ്ടെങ്കിലും അതിൻ്റെ പിന്നിൽ ഒരു ആത്മീക ചിന്ത ഞാൻ തരാം. യേശു കയറിയ ഉടനെ പത്രോസിനോട് പറയും, നീ പടകിനെ കരയിൽ നിന്നും അല്പം നീക്കണം. സ്തോത്രം. ഒന്നാമത്തെ ചിന്ത, ഒരുവൻ്റെ ഉള്ളിൽ യേശു പ്രവേശിച്ച് കഴിഞ്ഞാൽ, ഒരുവൻ യേശുവിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ, സ്വീകരിച്ചു കഴിഞ്ഞാൽ അവൻ ആദ്യം സംഭവിക്കുന്നത് അവൻ ഈ പറ്റി നിൽക്കുന്ന കരയിൽ നിന്നും അവൻ്റെ പടക് മെല്ലെ നീങ്ങാൻ തുടങ്ങും. അതൊരാത്മീക ചിന്തയാണ്. ഈ ലോകമാകുന്ന ഈ തുറമുഖത്തിൽ നിന്ന്, ഈ കരയിൽ നിന്ന് യേശു ഒരുവൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ്റെ പടക് മെല്ലെ മെല്ലെ ഈ കര വിട്ട് നീങ്ങാൻ തുടങ്ങും. കാരണം അവൻ്റെ സ്വന്തമല്ല ഈ കര. അങ്ങപ്പുറത്ത് ഒരു മറ്റൊരു തുറമുഖമുണ്ട്, ഒരു ശാന്ത തുറമുഖമുണ്ട്. അവിടേക്കാണ് അവൻ്റെ പടകിൻ്റെ യാത്ര. അതുകൊണ്ടാണ് അവന് ഈ കരയിൽ പറ്റി നിൽക്കാൻ കഴിയാതെ ഈ കര വിട്ട് പത്രോസിനോട് ആദ്യം യേശു പറയുന്നു, നീ കരയിൽ നിന്നും അല്പം നീക്കണമെന്ന് അപേക്ഷിച്ചു. പടകിൽ യേശു ഇരുന്നു, ഉപദേശിച്ചു കഴിഞ്ഞു. ഉപദേശം കഴിഞ്ഞ് യേശു പൊടിയും തട്ടി അങ്ങ് പോയില്ല. അടുത്ത വാക്ക് യേശു പറയുന്നു, ശിമോനെ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. നോക്കണം, കഴിഞ്ഞ രാത്രി മുഴുവനും വല വീശി ഒരു മീൻ പോലും കിട്ടാത്ത ശിമോൻ്റെ ഈ പടകിൽ നിന്നുകൊണ്ട് യേശു പറയുന്നു, നീ ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുക. ശിമോൻ,
വേറൊന്നും ചിന്തിക്കാതെ യേശുവിൻ്റെ വാക്കിന് വല ഇറക്കി എന്നവിടെ എഴുതിയിരിക്കുന്നു. അല്പസമയം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്, അവൻ്റെ വല കീറുമാറ്, അവൻ്റെ പടക് മുങ്ങിപ്പോകുമാറ്. ഒരു വലിയ പെരുത്ത മീൻകൂട്ടം കൊണ്ട് ശീമോൻ്റെ പടകിനെ എൻ്റെ യേശു നിറച്ചു. സ്തോത്രം. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസമുണ്ട്? എത്ര പേർക്ക് വിശ്വാസമുണ്ട്? അകത്തളത്തിൽ നിങ്ങൾ യേശുവിനെ സ്വീകരിച്ചാൽ, യേശുവിനെ അകത്തോട്ട് പ്രവേശിപ്പിച്ചാൽ, ശീമോൻ്റെ ശൂന്യമായ പടകിനെ എൻ്റെ യേശു നിറച്ചെങ്കിൽ, നിങ്ങൾ യേശുവിനെ ഉള്ളിലേക്ക് സ്വീകരിച്ചാൽ, നിങ്ങളുടെ ശൂന്യതകളെ എൻ്റെ യേശു നികത്തുവാനിടയായിത്തീരും. ചിലപ്പോൾ എന്നെ ശ്രദ്ധിക്കുന്ന ചില പ്രിയപ്പെട്ടവർ ശൂന്യമായ പടക് പോലെയുള്ള ഒരു ജീവിതത്തിനുടമകളായിരിക്കാം. ഒന്നുമില്ലായ്മകൾ അനുഭവിക്കുന്നവരായിരിക്കാം. അധ്വാനിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, പക്ഷേ സാമ്പത്തിക നന്മയൊന്നും വീട്ടിൽ കരുതാൻ കഴിയുന്നില്ല. ഒട്ടക്കീശയിൽ പണമിട്ടതുപോലെ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലായ്മയിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടൊരു ദൂത് പറയാം, യേശുവിനെ സ്വീകരിക്കുക. നിൻ്റെ ശൂന്യമായ പടകിൽ എൻ്റെ യേശു കയറിയാൽ നിൻ്റെ ശൂന്യതകളെ എൻ്റെ യേശു നിറയ്ക്കുവാനിടയായിത്തീരും. ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക്, ഒരു ആത്മീക നിറവിലേക്ക്, ഒരു സാമ്പത്തിക നിറവിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ ഒരില്ലായ്മകളെ നികത്തുന്ന യേശുവിൻ്റെ സാന്നിധ്യം നിൻ്റെ പടകിനകത്ത് പ്രവേശിച്ചാൽ അവിടെയുള്ള ശൂന്യതകളെ അവൻ നികത്തുവാനിടയായിത്തീരും. ഒന്ന്, യേശു അവൻ്റെ പടകിനെ നിറച്ചു. രണ്ടാമത് ഞാൻ പറഞ്ഞ ഇത് ഒരു കഴുതയെക്കുറിച്ചാണ് പറഞ്ഞത്. പുതിയ നിയമത്തിലുള്ളൊരു കഴുത, യേശു വാഹനമൃഗമായി തിരഞ്ഞെടുത്ത കഴുത. യെരുശലേമിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞാൽ, അത് ഏതെങ്കിലും വേദപണ്ഡിതന്മാർ ഇത് ശ്രദ്ധിച്ചാൽ അവർ ചിലപ്പോൾ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം യെരുശലേമിലേക്കുള്ള വെറുമൊരു യാത്രയല്ല ഇത്, യെരുശലേമിലേക്കുള്ള രാജകീയ പ്രവേശനമാണ്. അതിന് യേശു തിരഞ്ഞെടുത്തത് ഒരു കഴുതയായിരുന്നു, ഒരു കെട്ടപ്പെട്ട് കിടന്ന കഴുത. പഴയ നിയമത്തിലെ ചിഹ്നം നമുക്കറിയാം, ഒരു കഴുത ആരും അതിനെ നിരദ്രവ്യം കൊടുത്ത് വിടുവിക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ ആ കഴുതയെ കഴുത്ത് ഞെരിച്ച് കൊന്നു കളഞ്ഞേക്കാനാ കൽപ്പന പുറപ്പെടുവിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചിന്ത പറയാം, ഈ കഴുതയും മരണം കാത്തുകിടന്ന ഒരു കഴുതയാണ്. ഈ കഴുതയെ അഴിക്കാൻ എൻ്റെ യേശു ആളെ പറഞ്ഞു വിട്ടു. തിപ്പയമുള്ള ദൈവമക്കളെ, യേശു ആ കഴുതയെ അഴിച്ചു കൊണ്ടുവരുവാൻ ആളെ പറഞ്ഞു വിട്ടു. ആ കഴുതയെ കൊണ്ടുവന്നു, അതിൻ്റെ തോളിൽ തുണി പിരിച്ചു, യേശു അതിൻ്റെ പുറത്ത് പ്രവേശിച്ചു, തോളിൽ യേശു കയറിയിരുന്നു. എന്നിട്ട് ഈ കഴുത യെരുശലേമിലേക്ക് യാത്ര പോവുകയാണ്. ശ്രദ്ധിക്കണം, യെരുശലേമിലേക്കുള്ള രാജകീയ യാത്ര. നോക്കണം, ആളുകൾ ഈ കഴുതയുടെ മുമ്പിലേക്ക് മരച്ചില്ലകൾ വെട്ടിയിടുന്നു, ആളുകൾ തുണികൾ ഊരി വിരിക്കുകയാണ് വഴിയിൽ. ചില ആളുകൾ ഉറക്കെ വിളിക്കുന്നു, ഹോസന്ന ഹോസന്ന എന്ന് ഉറക്കെ അട്ടഹസിക്കുന്ന സൗണ്ട് കേൾക്കാം. പ്രിയമുള്ള ദൈവമക്കളെ, എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു കഴുതയുടെ യാത്രയുടെ വഴിയിൽ ആളുകൾ മരച്ചില്ലകൾ വെട്ടി വിരിക്കുവാൻ, ഹോസന്ന ഹോസന്ന എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെ കാരണം ആ കഴുതയെ കുട്ടിയെ വിളിച്ച് ചോദിച്ചല്ല, അവൻ പറയുന്നത് ഇങ്ങനെയായിരിക്കാം, ഇതൊന്നും എൻ്റെ കഴിവല്ല, ഇതൊന്നും എൻ്റെ മിടുക്കല്ല, നിങ്ങൾ നോക്ക്, എൻ്റെ മേൽ വാഹനമേറിയ ഒരുവനുണ്ട്, അവനാൽ എനിക്ക് ലഭ്യമായ മാന്യതയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, യേശു നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിച്ചാൽ, യേശു നിങ്ങളിൽ വന്നാൽ നിങ്ങളുടെ അവസ്ഥകൾക്കൊരു മാറ്റമുണ്ടാകും. ചിലപ്പോൾ ആർക്കും വേണ്ടാത്തവനായിരിക്കാം നിങ്ങൾ, എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു സഹോദരിയോ സഹോദരനോ ആയിരിക്കാം നിങ്ങൾ. നിങ്ങളെക്കൊണ്ടൊരു പ്രയോജനമില്ലെന്ന് ചിലപ്പോൾ സമൂഹം മുഴുവനും വിധി എഴുതി തള്ളിക്കളഞ്ഞാലും, ചിലപ്പോൾ മരണം കാത്തുകിടക്കുന്ന അവസ്ഥയിലാണെങ്കിലും, യേശു നിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ നിൻ്റെ അവസ്ഥകൾ മാറി ഒരു പുതിയ ജീവിതം തരാൻ എൻ്റെ യേശുവിന് കഴിയും. അവനെ കൈക്കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ദൈവമക്കളാകുവാനാണ് അവൻ നമുക്ക് തന്ന അധികാരം. അത് ദൈവമക്കളാകണമെങ്കിൽ ഒന്ന്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുക. അവൻ്റെ നാമം അത്ഭുത നാമമാണ്, രോഗികൾ സൗഖ്യമാകുന്ന നാമമാണ്, ഭൂതങ്ങൾ അലറി ഓടുന്ന നാമമാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ട്. ഈ ശക്തമായ നാമത്തിൽ, പ്രേമുള്ള സഹോദര സഹോദരി, നീ വിശ്വസിച്ചാൽ, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം തന്നിരിക്കുന്നു. സ്തോത്രം. ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഒന്നാമത്തെ അധികാരമാണ് ഞാൻ പറഞ്ഞത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം. രണ്ടാമത്തെ അധികാരം കൂടെ ഞാൻ പറയാം. ലൂക്കോസിന് സുശേഷം 10-ാം അധ്യായം ഇതിൻ്റെ 19-ാമത്തെ വാക്യത്തിലാണ് അത് വിശദീകരിച്ചിരിക്കുന്നത്. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. മറക്കരുത് ഈ രണ്ട് ചിന്തകൾ. ഒന്ന്, ദൈവം മനുഷ്യ നൽകിയ അധികാരങ്ങളിൽ ഏറ്റവും അതിപ്രധാനപ്പെട്ടതും ഏറ്റവും ശ്രേഷ്ഠമായ അധികാരം ദൈവ മക്കളാകാനുള്ള അധികാരം. അതെങ്ങനെയാണ് എന്ന് ഞാൻ വിശദീകരിച്ചത്. രണ്ട്,
പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. രണ്ടാമത്തെ അധികാരം, ശത്രുവിൻ്റെ സകല ബലത്തിൻ്റെ മേലും നിങ്ങൾക്കൊരധികാരമുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഇന്ന് ഒരു ദൂരം ഞാൻ പറയാം, നിങ്ങളുടെ തല പിശാചിൻ്റെ കാൽക്കീഴല്ല, പിന്നെ പിശാചിൻ്റെ തല നിങ്ങളുടെ കാൽക്കീഴാണ്. എത്ര പേർ ഇന്ന് ഏറ്റെടുക്കും ഈ ദൂതിനെ? നിങ്ങളുടെ കാലുകളെ പിശാചിൻ്റെ തലയുടെ മുകളിൽ വയ്ക്കുവാൻ ദൈവം അധികാരം തന്നിരിക്കും. ശത്രുവിൻ്റെ സകല ബലത്തിൻ്റെ മേലും അവൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു. അത് ഈ ദിവസങ്ങളൊന്ന് പ്രാക്ടിക്കലാക്കാൻ എത്ര പേർക്ക് താല്പര്യമുണ്ട്? ഇത് വെറുമൊരു സന്ദേശമായി, ഒരു വെറുമൊരു പ്രഭാഷണമായി കേട്ടു പോകേണ്ടതല്ല, ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടതാണ്. ശത്രുവിൻ്റെ സകല ബലത്തിൻ്റെ മേലും ചവിട്ടുവാനുള്ള അധികാരം സ്വർഗം നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനാ ഭയപ്പെടുന്നേ? എന്തിനാ ഭീതിയോടെ ഇരിക്കുന്നേ? അവൻ തന്ന അധികാരത്തെ തിരിച്ചറിഞ്ഞ് ഈ ദിവസങ്ങളിൽ മുൻപോട്ട് ശക്തമായ ഒരു യാത്ര ദൈവം നമുക്ക് വെച്ചിരിക്കുകയാണ്. എൻ്റെ സന്ദേശത്തെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു നിമിഷം എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ താല്പര്യമുണ്ട്? എത്ര പേർക്ക് ഇന്ന് എനിക്ക് പ്രാർത്ഥന വേണം, എനിക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് എത്ര പേരുണ്ട്? ഈ അധികാരത്തെ ഉപയോഗിക്കാൻ തയ്യാറാകുന്ന എത്ര പേരുണ്ട്? ഒരു കാര്യം കൂടി ഞാൻ പറയാം, അധികാരം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ഒരു വീട്ടിലുണ്ടെങ്കിൽ പിശാചിന് ആ വീടിനെ പേടിയാണ്. അധികാരത്തെ തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ഒരു ഗ്രാമത്തിലുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ പിശാച് കടക്കത്തില്ല. അധികാരം തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി പ്രിയകുഞ്ഞൻ നിൻ്റെ വീട്ടിനകത്തുണ്ടെങ്കിൽ നിന്നെ വീട്ടിൽ പ്രവേശിക്കാൻ പിശാചിന് കഴിയത്തില്ല. അധികാരത്തെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ ആ സഭയെ തൊടാൻ ഒരു പിശാചിന് കഴിയത്തില്ല. ഇന്ന് ഈ പകലിൽ ഈ ദൂതിനെ ഒന്ന് ഏറ്റെടുത്തട്ടെ. അധികാരത്തെ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കാൻ നമുക്കിന്ന് ഒരു തീരുമാനമെടുക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ഒരു തീരുമാനമെടുത്തട്ടെ. കണ്ണുകളെ ഒന്ന് അടച്ചിട്ട് ഒരു നിമിഷം പ്രാർത്ഥനയോടെ ഒരു തീരുമാനത്തിലേക്ക് വന്നട്ടെ. ഞാൻ അധികാരം ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. ഞാനൊരു സാധാരണ വ്യക്തിയല്ല. വിശുദ്ധിയോടെ, വേർപാടോടെ, പ്രാർത്ഥനയോടെ, പ്രാഗൽഭ്യത്തോടെ അധികാരത്തെ ഉപയോഗിക്കാൻ പ്രിയ നീ ഒരു തയ്യാറായാൽ ദൈവം നിന്നെ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങും. അധികാരം തിരിച്ചറിഞ്ഞൊരു വ്യക്തി ഒരിക്കലും കല്ലറയുടെ മുമ്പിൽ കരയുകയല്ല, പിന്നെ ആ കല്ലറയെ നോക്കി കൽപ്പിക്കാൻ തയ്യാറാകും. അതാണ് ആ വ്യക്തിയുടെ മാറ്റം. അധികാരത്തെ തിരിച്ചറിയുന്നതിന് മുൻപ് ചിലപ്പോൾ കണ്ണുനീരോടെ നിറഞ്ഞ പ്രാർത്ഥനകളായിരിക്കാം, കണ്ണുനീരിൽ പൊതിഞ്ഞ ഒരു അനുഭവമായിരിക്കാം നിങ്ങൾക്കുള്ളത്. എന്നാൽ അധികാരം തിരിച്ചറിഞ്ഞ് ഞാൻ ആരെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ അധികാരമുള്ള വ്യക്തിയാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ ഭയപ്പെടേണ്ടതില്ല. കൽപ്പിക്കാൻ വേണ്ടി തുടങ്ങാം, വാക്കുകൾ പറയാൻ വേണ്ടി തുടങ്ങാം. യേശുവിൻ്റെ ആ നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തെ, അവൻ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന അധികാരത്തെ തിരിച്ചറിഞ്ഞാട്ടെ. ഇന്ന് ഒരു ആത്മീയ ബലം നമ്മുടെ മേൽ കടന്നു വരട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല പകൽവേളയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ അധികാരത്തെ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗിക്കാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. അതിനുള്ള ആത്മധൈര്യവും ആത്മശക്തിയും ഞങ്ങൾക്ക് തന്നാട്ടെ. ഞങ്ങളുടെ ഒരു ഭയങ്ങളെ എടുത്തു മാറ്റിയാട്ടെ. മരണഭീതി, ഞങ്ങളെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്ന ആ പൈശാചികമായ ഭീതികൾ ഒക്കെ എടുത്തു മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേട്ടവരെല്ലാവരെയും ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി ഈ വചനങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഈ സന്ദേശം അറിയിക്കുവാൻ എനിക്ക് അവസരം ഒരുക്കി തന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി അറിയിക്കുന്നു. നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ ബിജിന ചായനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തിന് ഹൃദയത്തിൻ്റെ ഭാഷയുള്ള നന്ദി അറിയിക്കും. കർത്താവ് തന്നെയും തൻ്റെ കുടുംബത്തെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനകളോടെ, ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന ആശംസകളോടെ എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.